السلام عليكم ورحمة الله وبركاته. സ്നേഹ നിറഞ്ഞ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കൂട്ടുകാരെ കൂട്ടുകാരികളെ, തജ്വീദ് പാഠഭാഗത്തിലെ ആറാമത്തെ പാഠമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. മീമുസാക്കിനയുമായി ബന്ധപ്പെട്ട നിയമമായിരുന്നു ഇഖ്ഫാഉ ശഫവി, ഇഖ്ഫാഉൽ മീമുസാക്കിന, അല്ലെങ്കിൽ രണ്ട് നിയമങ്ങളാണ്, രണ്ട് പേരുകളാണ് അതിന് പറഞ്ഞത്. അതുപോലെ ഇദ്ഗാമുൽ മീമുസാക്കിന, ഇദ്ഗാമുൽ ശഫവി, അതിൻ്റെ മറ്റൊരു പേര് ഇദ്ഗാമുൽ മുത്തമാസിലി. വേറെ മീമിൻ്റെ നിയമം, മൂന്നാമത്തെ നിയമം ഇളഹാറുൽ മീമിസാക്കിന. അങ്ങനെ മൂന്ന് നിയമങ്ങളാണ് കഴിഞ്ഞ പാഠങ്ങളിലൂടെ നമ്മൾ പഠിച്ചത്. ഇനി ആറാമത്തെ പാഠത്തിൽ, അതായത് 24-ാമത്തെ പേജിൽ, സൂറത്ത് ആലു ഇമ്രാനിലെ 100-ാമത്തെ ആയത്ത് മുതൽ 107-ാമത്തെ ആയത്ത് വരെ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 24 എടുക്കാം. അവിടെ ചെയ്യേണ്ടത് ആ ആയത്തുകൾ ഓതിയിട്ട് താഴെ 2-3 പേജുകൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നിയമങ്ങൾ എഴുതാൻ. ആയത്തുകൾ ഓതുമ്പോൾ നിയമമനുസരിച്ച് ഓതണം. അതോടൊപ്പം തന്നെ ഏതാണ് നിയമം, ഇപ്പോൾ മീമസാക്കിന് വരുന്ന പദവും അതിനുശേഷം വരുന്ന പദവും അവിടെ എടുത്തെഴുതുക. അതിൻ്റെ നേരക്ക് നിയമം ഏതാണെന്ന് എഴുതുക. അതിന് തൊട്ടടുത്ത 3-ാമത്തെ കോളത്തിൽ എന്ത് ചെയ്യണം, അത് ആ നിയമം അതാവാൻ കാരണം എന്താണെന്ന് അവിടെ എഴുതണം. ഒരു ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്. കുട്ടികൾ നോക്കി 25-ാമത്തെ പേജിൽ ആ കോളം തുടങ്ങുന്ന ഫസ്റ്റ് ഭാഗത്ത്, അല്ലെ, എറുദ്ദു കുംബദ, അവിടെ മീമുസാക്കിനു ശേഷം ബ വന്നുകൊണ്ട് നിയമം ഏതാണ്, ഇഖ്ഫാഉ ശഫവിയാണ്. കാരണം മീമുസാക്കിനു ശേഷം ബ വന്നു എന്നുള്ളതാണ്. അപ്പം ഇതുപോലെ ഈ ആയത്തുകൾ വരുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോന്നും എടുത്തെഴുതി അതുപോലെ ഓതി നോക്കണം. ഓക്കെ, ഫസ്റ്റ് 2-3 ആയത്തുകൾ ഞാൻ ഓതാം, ബാക്കി മക്കൾ എന്ത് ചെയ്യണം, ഓതി പരിശോധിച്ച് നോക്കണം. ഉസ്താദ്മാരത്ത് അത് എഴുതി കാണിച്ചു കൊടുക്കുകയും വേണം. 100-ാമത്തെ ആയത്ത് നോക്കൂ. أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا إن تطيعوا فريقا من الذين أوتوا الكتاب يردوكم بعد. നോക്കിയ അവിടെയാണ് മീമുസാക്കിന ഈ ആയത്തിൽ വന്നിട്ടുള്ളത്. അത് ഏതാണെന്ന് ഉദാഹരണം അവിടെ എഴുതിയിട്ടുണ്ട് കോളത്തിൽ. യറുദ്ദൂക്കും ബഅദ ഇഖ്ഫാഉ ശഫവിയാണ്, അതുകൊണ്ട് ഇഖ്ഫാ ചെയ്യണം, മണിക്കുകയും വേണം. ബഅദ ഈമാനികും കാഫിരീൻ, അവിടെ ഒരു നിയമമുണ്ട്, ഈമാനികും കാഫിരീൻ. ഈമാനികും മീമുസാക്കിനെയാണ്, ശേഷം കാഫാണ്. അപ്പം നമ്മൾ നിയമം പഠിച്ചിട്ടുള്ളത് മീമുസാക്കിനക്ക് ശേഷം ബാഓ മീമോ വന്നാലാണ്, ബാ വന്നാൽ ഇഖ്ഫാഉം മീമ് തന്നെ വന്നാൽ ഇദ്ഗാമുമാണ്, അതല്ലാത്തതൊക്കെ ഇളഹാറാണ്. അപ്പോൾ ഇവിടെ ആ കോളത്തിൽ എഴുതി വെക്കുക ഈമാനിക്കും കാഫിരീൻ. 2-ാമത്തെ കോളത്തിൽ ഇളഹാർ എന്നെഴുതുക. 3-ാമത്തെ കോളത്തിൽ മീമുസാക്കിനക്ക് ശേഷം കാഫ് എന്ന അക്ഷരം വന്നതുകൊണ്ട് എന്ന് എഴുതി വെക്കാം. അടുത്ത ആഴ്ച നോക്കൂ. വകൈഫ തക്ഫുറൂന വഅൻതും തുത്ലാ അലൈക്കും, അവിടെ രണ്ട് മീമുസാക്കിന് വന്നല്ലോ, വകൈഫ തക്ഫുറൂന വഅൻതും. അടുത്ത അക്ഷരം ഏതാ, ത ആണ്, തു, ബാഉ മീമു അല്ല. അപ്പൊ ഏതാണ് നിയമം, ഇളഹാറാണ്. ബാഉ മീമു അല്ലാത്ത ഏത് അക്ഷരം മീമുസാക്കിനക്ക് ശേഷം വന്നാലും ഇളഹാറാണ്. അപ്പോൾ ഇവിടെ വ അൻതും തുത്തുല എന്ന് 1-ാമത്തെ കോളത്തിൽ എഴുതുക, 2-ാമത്തെ കോളത്തിൽ ഇളഹാർ എന്നെഴുതുക, 3-ാമത്തെ കോളത്തിൽ മീമസാക്കിനക്ക് ശേഷം ത വന്നതിനാൽ. അടുത്തതോ തുത്ല അലൈക്കും ആയാത്തുല്ലാ,
അലൈക്കും, മീമുസാക്കിനാണ്, അലൈക്കും ആയാത്തുള്ള എന്ന പദം അവിടെ എഴുതാം. മീമുസാക്കിനക്ക് ശേഷം ഹംസയാണ് വന്നത്, അതുകൊണ്ട് ഇളഹാറാണ്. ഓക്കെ, അടുത്തത് വഫീക്കും റസൂലു, അവിടെയും അങ്ങനെ തന്നെ വഫീക്കും റ, മീമുസാക്കിനക്ക് ശേഷം റ. അപ്പോൾ രണ്ട് പദവും എഴുതാം, ഇളഹാർ എന്നെഴുതാം, ശേഷം മീമുസാക്കിനക്ക് ശേഷം റ വന്നതിനാൽ. അവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, വമയ്യഅത്തസ്വിം, മീമുസാക്കിനെയാണ് ശേഷം ഏതാ പദം? ബ, ബി എന്നാണ്. അപ്പൊ ഏതാ നിയമം? ഇഖ്ഫാ ഉസ്സഫവി, കാരണം മീമുസാക്കിനക്ക് ശേഷം ബ വന്നു. കുട്ടികൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ആ فَقَدْ هُدِيَ إِلَى صِرَاطٍ مُسْتَقِيمٍ يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ وَلَا تَمُوتُنَّ إِلَّا وَأَنْتُمْ مُسْلِمُونَ أَرَدْنَا أُوكِي وَأَنْتُمْ മീമസാക്കിനെയാണ് ശേഷം ഏതാണ്? മീമാണ്. അപ്പോൾ അൻതും മുസ്ലിമൂൻ എന്ന പദം കോളത്തിൽ എഴുതുക. മീമുസ് ഇദ്ഗാമുൽ മീമസാക്കിന എന്നെഴുതുക നിയമം, കാരണം മീമസാക്കിനക്ക് ശേഷം മീമ് വന്നു. അൻതും മുസ്ലിമൂൻ, മീമസാക്കിനക്ക് ശേഷം പിന്നെ അടുത്തേതാണ് മു. ആ ഇതുപോലെ ബാക്കിയുള്ള ആയത്തുകളുടെയും മക്കൾ എഴുതിയെടുക്കുമോ? ആ എല്ലാവരും. ബാക്കി ഇനി എത്ര ആയത്തുണ്ട്? അഞ്ചായത്ത് കൂടിയുണ്ട്. അതിൽ മീമുസാക്കിനെ വരുന്ന പദവും ശേഷം വരുന്ന പദവും ആദ്യത്തെ കോളത്തിൽ എഴുതാം. എന്നിട്ട് ഏതാണ് നിയമം എന്ന് എഴുതാം. നിയമം മനസ്സിലാക്കാൻ എളുപ്പമല്ലേ? മീമുസാക്കിന് ശേഷം ബാ വന്നാൽ ഇഹ്ഫാ, മീമു വന്നാൽ ഇദ്ഗാം, അതല്ലാത്തതൊക്കെ ഇളഹാർ. അപ്പോൾ ഇൻഷാല്ലാ കുട്ടികൾ അതുപോലെ ഓതി നോക്കി ഇനി ഈ ആയത്തുകൾ എല്ലാവരും ഉസ്താദുമാർക്ക് എന്ത് ചെയ്യണം? ഓതിത്തരണം. ഏത് നിയമം അനുസരിച്ച്? ഈ മീമുസാക്കിനയുടെ മൂന്ന് നിയമങ്ങളനുസരിച്ച്. മീമുസാക്കിനക്കാകെ മൂന്ന് നിയമം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.